വെൽക്കം ബാക്ക് ടു മിഴിയോരം. ഇന്നോടൊപ്പം ഇവിടെ ഓര ആയുർവേദിക് ആൻഡ് യോഗ സെന്ററിലെ മാനേജിംഗ് പാർട്ട്ണറും ചീഫ് കൺസൾട്ടന്റുമായ ഡോക്ടർ ദിനേശ് കർത്താണ്. ഫൈബ്രോമയാലജിയ അഥവാ അകാരണമായ വേദന, ഇതിനുള്ള ട്രഡീഷണൽ ട്രീറ്റ്മെന്റ്സ്, ഇതിനെക്കുറിച്ചാണ് ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ഡോക്ടർ, ഇപ്പോൾ ബ്രേക്കിന് പോകുന്നതിന് മുന്നേ ഇതിൻ്റെ രോഗകാരണങ്ങൾ, ലക്ഷണങ്ങൾ ഒക്കെ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഡയഗ്നോസിസ് എങ്ങനെയാണ്, ടെസ്റ്റ് എന്താണ് ഫൈബ്രോമയാലജിക്കുള്ളത്? ഓക്കെ, ഇതിന് FMA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക ടെസ്റ്റ് ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിട്ട് ഉണ്ടെങ്കിൽ തന്നെ ഇത് അത്ര പ്രചുര പ്രചാരത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ പ്രധാനമായും ഇപ്പോഴും രോഗലക്ഷണങ്ങൾ, ഒരു രോഗിക്ക് ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ, അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ക്രൈറ്റീരിയ, അതായത് ശരീരമാസകരമുള്ള വേദന, കഴിഞ്ഞ 3 മാസത്തിൽ ഏറെയായിട്ട് കടുത്ത വേദന നിലനിൽക്കുന്നുവെങ്കിൽ, അതോടൊപ്പം തന്നെ ശരീരത്തിൻ്റെ എല്ലാ ക്വാഡ്രൻസിലും, മുകളിലും കീഴ്വശത്തും വലതുഭാഗത്തും ഇടതുഭാഗത്തും എല്ലാമായിട്ട് വേദന നിലനിൽക്കുന്നുവെങ്കിൽ, ഇതോടൊപ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് സിംറ്റംസ് നിങ്ങൾക്കുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ശരീരത്തിലെ ട്രിഗർ പോയിൻറ്സ്, ഈ ട്രിഗർ പോയിൻറ്സ് ഞെക്കിക്കഴിയുമ്പോൾ വേദന അധികരിക്കുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം തന്നെയാണ് ഇപ്പോഴും ഡയഗ്നോസിസിന് ബേസിക്കായിട്ട് അടിസ്ഥാനപരമായിട്ട് ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന ടെസ്റ്റിംഗ് രീതികൾ. അതല്ലാതെ ഒരു പ്രത്യേകമായിട്ടുള്ള സ്കാനിങ്ങിലൂടെയോ, അതും അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സിലൂടെയോ ഫൈബ്രോമയോളജിയെ കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ട് തന്നെയാണ്. പൊതുവേ രോഗിയുടെ മൊത്തത്തിലുള്ള ലക്ഷണം, ഇവൻ പറയുന്ന അല്ലെങ്കിൽ ഇയാൾ പറയുന്ന പ്രത്യേക തരത്തിലുള്ള സിംറ്റംസ് ആൻഡ് സൈൻസ്, ഇതെല്ലാം വെച്ചിട്ടാണ് നാം ഒരാൾക്ക് ഫൈബ്രോമയാലജിയ ഉണ്ട് എന്നുള്ളത് ഡെഫിനറ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതുപോലെ ഡോക്ടർ, ഇതിപ്പം അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ള ട്രഡീഷണൽ ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയുമോ? ഓക്കെ, ഇതിന് ഇപ്പോൾ ഫൈബ്രോമയാലജിയ എന്ന് ഞാൻ നമ്മളൊരു പേരിട്ട് വിളിക്കുന്നുവെങ്കിലും, ശരീരം ആസകലമുള്ള അകാരണമായ വേദന, ഈയൊരു വേദനയ്ക്ക് നമുക്ക് പലതരത്തിലുള്ള ചികിത്സാ മാധ്യമങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ്, പൊതുവേ സാധാരണമായിട്ടുള്ള പെയിൻ കില്ലറുകൾ, പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഫൈബ്രോമയാൾജിയയ്ക്ക് വേണ്ടിയിട്ട് തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള 2-3 മെഡിസിനുകൾ പറയുന്നുണ്ട്. അതുമല്ലെങ്കിൽ നോൺ ഇൻഫ്ലമേറ്ററി, അതേപോലെയുള്ള NSAIDs എന്ന് പറയുന്ന ചില മരുന്നുകൾ, ഇതെല്ലാമാണ് ആധുനിക വൈദ്യശാസ്ത്രം, ഫൈബ്രോമയാൾജിക് അനാൽജെറ്റിക്സ്, വേദന സംഹാരികൾ, ഇതാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഇതിലുള്ള ഒരു ബേസ് ലൈൻ ആയിട്ട് പലപ്പോഴും പറയുന്ന ചികിത്സകൾ. പക്ഷേ ഇപ്പോൾ നമ്മളിത് പരമ്പരാഗത ചികിത്സകളിലേക്ക് കടക്കുമ്പോൾ, അതിന് പല തരത്തിലുള്ള ചികിത്സാ മാധ്യമങ്ങൾ നമുക്ക് ഇന്ന് ലഭ്യമാണ്. പ്രത്യേകിച്ച് പരമ്പരാഗത ചികിത്സകളിൽ പേരെടുത്ത് പറയാവുന്ന സംഗതികൾ, ഒന്ന് ആയുർവേദം, അതേപോലെ തന്നെ യോഗയും ധ്യാന മുറകളും, അക്യുപഞ്ചർ ഇതിന് വളരെ ഗുണപ്രദമാണ്, ചൈനീസ് ചികിത്സാ രീതിയിൽ ഉള്ള അക്യുപഞ്ചർ, അതേപോലെ തന്നെ നാച്ചുറോപ്പതി ട്രീറ്റ്മെൻറ്സ്, പ്രകൃതി ചികിത്സയിലുള്ള പ്രത്യേക തരത്തിലുള്ള ചികിത്സാ ഉപാധികൾ ഇതിന് വളരെ ഉപകാരപ്രദമായിട്ടാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പലതരത്തിലുള്ള റിലാക്സേഷൻ ടെക്നിക്സ്, ഇതെല്ലാം തന്നെ ഇതിനോട് മസാജ്, പലതരത്തിലുള്ള ഉഴിച്ചിലുകൾ, ഇതെല്ലാം ഇതിന് വളരെ ഗുണപ്രദമായിട്ടാണ് കാണുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നു ഈ അകാരണമായ, അതുമല്ലെങ്കിൽ വിട്ടുമാറാത്ത ഈ തരത്തിലുള്ള വേദനകൾക്കുള്ള ഓരോ ചികിത്സകളും നാം കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടത് നമുക്ക് പറയാവുന്ന ഒരു സംഗതി ഉഴിച്ചിൽ അഥവാ മസാജ്. മസാജ് തന്നെ പല തരത്തിലുള്ള മസാജുകൾ ഇക്കാലത്ത് ലഭ്യമാണ്. ആയുർവേദത്തിലെ മസാജ് എന്നുള്ള പദം യഥാർത്ഥത്തിൽ തെറ്റിദ്ധാരണാജനകമാണ്. കാരണം ആയുർവേദത്തിൽ പറയുന്നത് അഭ്യംഗം എന്ന ഒരു പ്രയോഗമാണ്, അതായത് തൈല അഭ്യംഗമെന്നാണ്. തൈലമിട്ട് ശരീരം ആകെ തന്നെ തേച്ച് പിടിപ്പിക്കുന്ന ഒരു പ്രക്രിയ. അപ്പോൾ ഇതിന് ഒരാളുടെ ശരീരപ്രകൃതത്തിന് ഉതകുന്ന രീതിയിലുള്ള എണ്ണകൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഉഴിച്ചിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഫൈബ്രോമയാൾജിയയ്ക്ക് വളരെ ഗുണപ്രദമായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ഏതെങ്കിലും ഭാഗങ്ങളിലെല്ലാം വേദന കൂടുതലായിട്ട് അനുഭവപ്പെടുന്നുവെങ്കിൽ തെറാപ്യൂട്ടിക് സ്വീഡിഷ് മസാജും ഇതിന് വളരെ, സ്വീഡിഷ് മസാജ് എന്നാൽ യഥാർത്ഥത്തിൽ തെറാപ്യൂട്ടിക് ആയിട്ടുള്ള, അതിൽ തന്നെ പ്രത്യേക തരത്തിലുള്ള ചലനങ്ങൾ വരുന്ന ഒരു മസാജാണ് സ്വീഡിഷ് മസാജ്. അതേപോലെ തന്നെ മറ്റൊരു മസാജാണ് തായ് മസാജ്. തായ് മസാജ് എന്നുള്ളത് ഈ പറഞ്ഞ പോലെ അതിൽ എണ്ണയിട്ടിട്ടുള്ള പ്രയോഗമല്ല, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ പ്രത്യേക രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടുള്ള മസാജാണ് തായ് മസാജ്. അപ്പോൾ ഈ തരത്തിലുള്ള മസാജുകൾ
പല രീതിയിലുള്ള മസാജുകൾ എടുക്കുന്നതും അതേപോലെ തന്നെ തൻ്റെ ശരീരത്തിന് ഉതകുന്ന രീതിയിലുള്ള അതിലിപ്പോൾ കർപ്പൂരാദിയായിരിക്കാം കർപ്പസാസ്ത്യാദിയായിരിക്കാം പ്രവഞ്ചനമായിരിക്കാം ഏത് തരം എണ്ണയാണോ സ്വന്തം ശരീരത്തിന് ഉതകുന്നത് ഈ എണ്ണ തേച്ച് സെൽഫായിട്ട് ഒന്ന് ദിവസേന എണ്ണ തേച്ച് കുളിക്കുന്നത് ഇതിന് വളരെ ഗുണപ്രദമായിട്ടാണ് കണ്ടിരിക്കുന്നത് അതേപോലെ ഇപ്പോൾ ആയുർവേദ ചികിത്സകളിൽ തന്നെ മറ്റ് പലതരത്തിലുള്ള ചികിത്സാ ഉപാധികളുണ്ട് അപ്പോൾ ഏതാ ചികിത്സയാണ് ഇതിന് ഏറ്റവും ഉത്തമം ഈ വിട്ടുമാറാത്ത വേദനയ്ക്ക് ഉത്തമം എന്നുള്ളത് ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷന് ശേഷം തീരുമാനിക്കുകയായിരിക്കും നല്ലത് എന്നാൽ തന്നെ ഇപ്പോൾ കടുത്ത വേദനകൾക്ക് പിടിച്ചിലെന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് അതായത് ശരീരമാസകലം തന്നെ തൈലം കൊണ്ട് ധാര കോരുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ചികിത്സയാണ് പിടിച്ചിൽ അതേപോലെ തന്നെ സർവാംഗധാര എന്ന് പറയാം ഇങ്ങനെയുള്ള ചികിത്സകൾ അതേപോലെ തന്നെ ഇലക്കിഴി നമുക്ക് അറിയാം പ്രത്യേക തരത്തിലുള്ള ഇലകൾ അതെ വെട്ടിനുറുക്കി അവയോട് ചില മരുന്നുകളും ചേർത്ത് ഉണ്ടാക്കുന്ന ഇലക്കിഴി പൊടിക്കിഴി ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കിഴികൾ ആയുർവേദത്തിൽ ഉപയോഗിക്കാറുണ്ട് ഇതെല്ലാം തന്നെ ഈ പറഞ്ഞ ഫൈബ്രോമയാൾജിയ പെയിന് വളരെ ഉപകാരപ്രദമായിട്ടാണ് കാണുന്നത് ഇതോടൊപ്പം തന്നെ ഒരു രോഗിയുടെ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് നാം ഉള്ളിലേക്ക് ചില മരുന്നുകളും എടുക്കേണ്ടതുണ്ട് മരുന്നുകൾ ഉള്ളിലേക്ക് കഴിക്കാതെ കേവലം കുറച്ച് ഒഴിച്ചിൽ മാത്രം നടത്തിയതുകൊണ്ട് പലപ്പോഴും വേദന പൂർണ്ണമായിട്ടുള്ള ഒരു കൺട്രോളിലേക്ക് വരുന്നതായിട്ട് കാണുന്നില്ല അതെ 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 അതുപോലെ തന്നെ ഇപ്പോൾ ഞവരക്കിഴി അടക്കമുള്ള പല തരത്തിലുള്ള ചികിത്സകൾ ഈ പറഞ്ഞ ഫൈബ്രോമയാളജിയ പെയിന് ഉപകാരപ്രദമായിട്ട് കാണുന്നുണ്ട് എന്നാൽ തന്നെ എല്ലാവർക്കും എല്ലാ ചികിത്സയും ചെയ്യുക എന്നുള്ളതല്ല ഒരാളുടെ ശരീരപ്രകൃതവും ലക്ഷണവും മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് വേദനകൾക്കുള്ള ചികിത്സകൾ തീരുമാനിക്കുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും അധികം ഗുണകരമായിട്ട് കാണുന്നത് പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് പ്രകൃതി ചികിത്സയിൽ പലതരത്തിലുള്ള ബാത്തുകളുണ്ട് അഥവാ സ്നാനങ്ങളുണ്ട് ഈ സ്നാനങ്ങൾ ഇതിന് വളരെ ഗുണപ്രദമായിട്ടാണ് കാണുന്നത് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ലൂക്വാം വാട്ടർ ബാത്ത് അതായത് ഇളം ചൂടുവെള്ളത്തിൽ ഒരല്പം ഇന്ദുപ്പോ മറ്റോ കലർത്തി ഈ വെള്ളം ഒരു ബാത്ടബിൽ നിറച്ച് അതിൽ അല്പസമയം മുങ്ങിക്കിടക്കുന്നത് ഈ വെള്ളത്തിൽ കിടന്നുകൊണ്ട് തന്നെ കൈകാലുകൾക്കും ശരീരത്തിനകത്തിനെയും ചെറിയ ചലനങ്ങൾ എക്സസൈസുകൾ കാരണം വാട്ടർ എയറോബിക്സ് അതും അല്ലെങ്കിൽ വാട്ടർ എക്സസൈസുകൾ പൊതുവെ ഫൈബ്രോമയോളജിയ പേഷ്യൻസിന് കൂടുതൽ സുഖകരമായിട്ട് കാണുന്നുണ്ട് ഇതിന് കാരണം നമ്മൾ വെള്ളത്തിൽ കിടന്നുകൊണ്ട് എക്സസൈസുകൾ ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് കുറവായിരിക്കും ഇതുകൊണ്ട് തന്നെ സന്ധികൾക്കോ അതും അല്ലെങ്കിൽ മസിലുകൾക്കോ അമിതമായിട്ടുള്ള വേദന അനുഭവപ്പെടുന്നില്ല അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നേരിയ രീതിയിലുള്ള നടപ്പ് വാക്കിംഗ് ഇതെല്ലാം തന്നെ സ്ട്രെച്ചിങ് എക്സസൈസുകൾ ഇതെല്ലാം തന്നെ ഒരു രോഗിക്ക് ഫൈബ്രോമയാൾജിയയിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് സ്വീകരിക്കാവുന്ന മാർഗങ്ങളാണ് അപ്പോൾ നാച്ചുറോപ്പതി ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ചാണ് നാം പറഞ്ഞുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ നാച്ചുറോപ്പതിയിൽ ഈ പറഞ്ഞ പ്രത്യേക തരത്തിലുള്ള സ്നാനങ്ങളല്ലാതെ അതുപോലെ ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ ബാത്ത്സ് ഉണ്ട് അതായത് ഒരു ഏകദേശം ഒരു മിനിറ്റോളം ചൂടുവെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ ഉടൻ തന്നെ തൊട്ടപ്പുറത്ത് തണുത്ത വെള്ളത്തിൽ മാറിക്കിടക്കുക ഇങ്ങനെ മാറി ചെയ്യുന്നതും ശരീരത്തിൻ്റെ ഈ പറഞ്ഞ വേദനകൾക്ക് കുറവ് വരുത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതേപോലെ ഹിപ്പ് ബാത്ത് സ്പൈനൽ ബാത്ത് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ബാത്തുകളുണ്ട് ഈ ബാത്തുകളും ഇതിന് വളരെ ഗുണപ്രദമായിട്ടാണ് കാണുന്നത് അതേപോലെ ശരീരത്തിന് ഉപയോഗിക്കുന്ന ചില പ്രത്യേകതരം പാക്കുകൾ അതായത് ഒരു നനഞ്ഞ തുണി കൊണ്ട് ശരീരമാകെ പൊതിഞ്ഞ് അതിന് പുറകെ നാം ഒരു തുണി കൊണ്ട് ചുറ്റി ശരീരം വേർപ്പിക്കുന്ന ചില ചികിത്സകളുണ്ട് അതായത് വെറ്റ് പാക്ക് എന്നെല്ലാം പറഞ്ഞ് ഹോൾ ബോഡി വെറ്റ് പാക്ക് എന്നെല്ലാം പറയുന്ന ചില ചികിത്സാ സങ്കേതങ്ങളും ഇതിന് വളരെ ഉപകാരപ്രദമായിട്ടാണ് കാണുന്നത് പക്ഷേ വല്ലാത്ത രീതിയിൽ വാട്ടറിൽ അതും അല്ലെങ്കിൽ വെള്ളത്തിൽ തിരകൾ ഉണ്ടാക്കിക്കൊണ്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ചികിത്സകൾ ജാക്കുസി അങ്ങനെയുള്ള ചികിത്സകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇത് വീണ്ടും ചിലപ്പോൾ വേദന അധികരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ ആയുർവേദത്തിലും പ്രകൃതി ചികിത്സയിലും ഒരുപോലെ തന്നെ നമുക്കറിയാം ഈ പറഞ്ഞ മസ്തിഷ്കത്തിനെ ഒരു പ്രത്യേക തരത്തിലുള്ള റിലാക്സേഷനിലേക്ക് കൊണ്ടുവരാനുള്ള ധാരാളം മാധ്യമങ്ങളെ കുറിച്ച് അതും അല്ലെങ്കിൽ പ്രത്യേകിച്ച് പല മരുന്നുകളെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് മെൻ്റൽ റിലാക്സേഷന് വേണ്ടിയിട്ട് നാം ഏറ്റവും അധികം നാം ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് ഈ പറഞ്ഞ അശ്വഗന്ധം അശ്വഗന്ധത്തിൻ്റെ പല രൂപത്തിൽ ഇന്ന് അശ്വഗന്ധൻ ലഭ്യമാണ് അശ്വഗന്ധത്തിൻ്റെ ടാബ്ലറ്റ്സ് ഉണ്ടാകാം അതുമല്ലെങ്കിൽ ഇതിൻ്റെ പൊടിയുണ്ട് അതുമല്ലെങ്കിൽ ഇത് മറ്റ് ചില മരുന്നുകളോട് ചേർന്ന് ആ രൂപത്തിൽ വരുന്നുണ്ട് അരിഷ്ടമായും ആസവുമായും എല്ലാം വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ അശ്വഗന്ധം ഉപയോഗിക്കുന്നത് പൊതുവെ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്ക്
ഉപകാരപ്രദമായിട്ടാണ് കാണുന്നത്. അതേപോലെ ഇനി ശരീരത്തിലെല്ലാം പുരട്ടാനായിട്ട് റിലാക്സേഷൻ പ്രദാനം ചെയ്യുന്ന പലതരത്തിലുള്ള ഓയിലുകളുണ്ട്. ലാവൻഡർ ഓയിൽ, ഈ ലാവൻഡർ ഓയിലിനെല്ലാം വളരെ ഒരു പ്രത്യേക സുഖകരമായിട്ടുള്ള ഒരു ഗന്ധമുണ്ട്. അതോടൊപ്പം തന്നെ മനസ്സിനെയും ശരീരത്തിനെയും ആരോമ തെറാപ്പി എന്നാണ് പറയുക. അതായത് നല്ല ശുദ്ധമായ ഈ രീതിയിലുള്ള സുഗന്ധം, ഈ ഒരു സുഗന്ധം കൂടി ഈ ഓയിലുകൾക്ക് ഉള്ളതുകൊണ്ട് ഈ ഓയിലുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒഴിച്ചിൽ അതും ഇതിന് വളരെ ഗുണപ്രദമായിട്ടാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പലതരത്തിലുള്ള ചെടികൾ, തുളസി കുടിക്കുന്നത്, അതുപോലെ തന്നെ തുളസിയുടെ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നത്, ഇതെല്ലാം ബ്രഹ്മിക്കും ഈ പറഞ്ഞപോലെ തന്നെ കുറേ റിലാക്സേഷൻ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു മാധ്യമമാണ്. അപ്പോൾ ഇങ്ങനെ ധാരാളം മരുന്നുകളും ഇതിൻ്റെ ഭാഗമായിട്ട് പരമ്പരാഗത ചികിത്സയിൽ നാം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ആയുർവേദത്തിനെ കുറിച്ച് പറഞ്ഞു, അതേപോലെ തന്നെ പ്രകൃതി ജീവനത്തിന് ചികിത്സയെക്കുറിച്ച് പറഞ്ഞു. അതേപോലെ ഇന്ന് ശാസ്ത്രീയമായി ഈ പറഞ്ഞ ഫൈബ്രോമയാൾജിയയ്ക്ക് ഏറ്റവും അധികം സഹായിക്കുന്ന മറ്റൊരു ചികിത്സാ മാർഗമാണ് അക്യുപഞ്ചർ. അപ്പോൾ അക്യുപഞ്ചർ, ചൈനീസ് ചികിത്സാ രീതിയായ അക്യുപഞ്ചർ അത് രണ്ട് രീതിയിൽ കൊടുക്കാറുണ്ട്. അതായത് അക്യുപ്രഷറുണ്ട്, അക്യുപഞ്ചറുണ്ട്. അപ്പോൾ അക്യുപഞ്ചർ പലപ്പോഴും ഇതിനെ ഗുണകരമായിട്ടാണ് കാണുന്നത്. അതെ, നീഡിൽസ് ഉപയോഗിച്ച്. അതായത് നാം അതിൽ ചെയ്യുന്നത്, ഇതൊരു ചൈനീസ് ചികിത്സാ രീതിയാണ്. ഇതിൽ ശരീരത്തിൻ്റെ, ആയുർവേദത്തിൽ മർമ്മസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് പോലെ തന്നെ 700+ അക്യുപഞ്ചർ പോയിന്റ്സ് യഥാർത്ഥത്തിൽ ശരീരത്തിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരാളുടെ പ്രത്യേക ശരീരപ്രകൃതം, ലക്ഷണം എന്നിവയ്ക്ക് അനുസരിച്ചിട്ട് ശരീരത്തിലുള്ള ചില പ്രത്യേക പോയിന്റുകളിൽ നാം ഈ നീഡ്ലിംഗ് നടത്തുന്ന ഒരു ചികിത്സാ രീതിയാണ് അക്യുപഞ്ചർ. അതേപോലെ തന്നെ ഈ പോയിന്റുകളിൽ പ്രത്യേക സമ്മർദ്ദം ചെലുത്തി ഈ വേദനകളെ കുറയ്ക്കുന്ന ചികിത്സാ രീതിയാണ് അക്യുപ്രഷർ. അപ്പോൾ ഇത് രണ്ടും ഇതിനെ ഗുണപ്രദമായിട്ടാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ യോഗയുടെയും ധ്യാനത്തിൻ്റെയും അഭ്യാസം, അതും ഇപ്പോൾ ശാസ്ത്രീയമായി ധാരാളം പഠനങ്ങൾ വന്നിരിക്കുന്നതാണ്. യോഗയിൽ പ്രത്യേകിച്ച് സ്ട്രെച്ചിങ് നൽകുന്ന തരത്തിലുള്ള യോഗാസനങ്ങളുടെ അഭ്യാസം, പ്രാണായാമങ്ങൾ, മെഡിറ്റേഷൻ, ഇതെല്ലാം തന്നെ ഫൈബ്രോമയോളജിയ രോഗികൾക്ക് അവരുടെ രോഗലക്ഷണങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് വളരെ സഹായകരമായിട്ടാണ് കാണുന്നത്. അപ്പോൾ പരമ്പരാഗത ചികിത്സകളിൽ ഈ ചികിത്സകളെല്ലാം കൂടി ഒരുമിച്ച് എടുക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഒരാൾക്ക് ഏതെല്ലാം രീതിയിലുള്ള ചികിത്സകളെ കൂട്ടിയിണക്കി, കോർത്തിണക്കി ഒരു ഹോളിസ്റ്റിക് ചികിത്സാ രീതി നമുക്ക് നൽകാൻ കഴിയുമോ, അത്രത്തോളം ഫൈബ്രോമയാളജിയ രോഗികൾക്ക് ലക്ഷണങ്ങളിൽ കാതലായ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതുപോലെ ഡോക്ടർ, ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് സംസാരിച്ചല്ലോ. അപ്പോൾ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ അത് ഇത് നമുക്കിങ്ങനെ ഈ ഒരു രോഗമുള്ള ഒരാൾക്ക് അത് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റുമോ, അതോ ഈ രോഗം ഇങ്ങനെ? തീർച്ചയായിട്ടും. കാരണം ഞാൻ പലപ്പോഴും കണ്ടിരിക്കുന്നത് ഫൈബ്രോമയാൾജിയ ആണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ, ശരീരത്തിലാകെ തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള വേദന ഉള്ള ഒരവസ്ഥയാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നീട് ഇത് എഴുതി തള്ളിയ ഒരവസ്ഥയിലാണ് രോഗിയും ഡോക്ടർമാരും. അതായത് ഡോക്ടർമാർ പറയും, നിങ്ങളിങ്ങനെ പെയിൻ കില്ലർ, വേദന വരുമ്പോൾ പെയിൻ കില്ലർ കഴിക്കുക. ഇതല്ലാതെ പലപ്പോഴും ഇതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ചികിത്സാ സാധ്യതകളെക്കുറിച്ച് ആരും തന്നെ ചിന്തിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. പലപ്പോഴും അതായത് ഇതിന് വേറെ ചികിത്സയൊന്നുമില്ല, ഇത് നിങ്ങൾ ജീവിതകാലം കൊണ്ട് നടക്കണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ രോഗി മാനസികമായി തളർന്നു കഴിഞ്ഞു. പ്രത്യേകിച്ച് നമുക്കറിയാം ഇതിൻ്റെ ഭാഗമായിട്ട് ഓൾറെഡി മാനസികമായി തളർന്നിരിക്കുന്ന ഒരു രോഗി ഇതും കൂടി കേൾക്കുന്നതോടു കൂടി ബാക്കിയുള്ള കാര്യക്ഷമത കൂടി അവന് പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അപ്പോൾ എന്താണ് നാം ഇത്തരണത്തിൽ ചെയ്യേണ്ടത്? ഒന്ന്, രോഗിക്ക് നല്ല രീതിയിൽ തന്നെ ആത്മവിശ്വാസം പകർന്ന് നൽകുക. അതായത് ഈ ചികിത്സ എന്ന്, അതായത് ഫൈബ്രോമയാളജിക്ക് ചികിത്സയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ പൂർണ്ണമായിട്ടും തന്നെ എതിർക്കും. കാരണം ഇത് എത്രത്തോളം നമുക്ക് രോഗിയെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും, എത്രത്തോളം അവളുടെ ജീവിത ചര്യയിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും, എത്രത്തോളം അവൻ്റെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും, ഇതിനനുസരിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഫൈബ്രോമയാൾജിയയുടെ ചികിത്സ വരുന്നത്. അതുകൊണ്ട് ചികിത്സിച്ച് മാറ്റാൻ കഴിയില്ല എന്നുള്ളതൊരു തെറ്റിദ്ധാരണയാണ്. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ജീവിതചര്യകളും അതോടൊപ്പം തന്നെ ചികിത്സകളും പിന്തുടർന്നു കഴിഞ്ഞാൽ ഫൈബ്രോമയാൾജിയ നിങ്ങളെ സ്ഥിരമായിട്ട് അലട്ടുകയില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അതുപോലെ ഡോക്ടർ, ഇപ്പം ഇത്രയും വേദന, അകാരണമായ വേദന എന്ന് പറഞ്ഞല്ലോ കുറേ ബോഡിയിലൊക്കെ, അപ്പം ഇതും കൊണ്ട് ഒരാൾക്ക് ജോലിയൊക്കെ ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്? അതാണ് സർ ഞാൻ പറഞ്ഞത്. കാരണം ഇത് പലപ്പോഴും ഈ പറഞ്ഞ ഫൈബ്രോമയാൾജിയ എന്നുള്ള ഈ തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ
ഇത് ഈ ഒരു വേദന കൊണ്ട് തന്നെ ഒരാൾക്ക് പലപ്പോഴും എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥ സംജാതമാകുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് ശരി ഇയാൾക്ക് ഒരു ജോലിയും എടുക്കാൻ സാധിക്കില്ല എന്നതിന് ഒരിക്കലും അർത്ഥം വരുന്നില്ല. വേണ്ട രീതിയിലുള്ള ചികിത്സാ മാർഗങ്ങൾ നൽകിയാൽ, വേണ്ട രീതിയിലുള്ള ചികിത്സകൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫൈബ്രോമയാൾജിയ രോഗികൾക്കും സാധാരണ പോലെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. അതല്ലാതെ ഇത് ഒരു യാതൊരു വിധത്തിലുള്ള ചികിത്സയും ഇല്ലാത്ത ഒരവസ്ഥയാണ്, ഇതിന് മറ്റൊന്നും ചെയ്യാനില്ല എന്ന രീതിയിൽ രോഗിയെ എഴുതി തള്ളുകയല്ല വേണ്ടത്. ഇവന് പരമാവധി മോട്ടിവേഷൻ നൽകുക, ദൈനംദിന പ്രവൃത്തികളിൽ ഏർപ്പെടാൻ വേണ്ടുന്ന രീതിയിലേക്ക് ഉള്ള ചികിത്സകൾ നൽകുക, വേദനയുണ്ടെങ്കിൽ ഈ വേദന കുറച്ചെടുക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാധാരണമായിട്ടുള്ള ഒരു ജീവിതം തന്നെ ഫൈബ്രോമയാളജിയ രോഗികൾക്കും അതെ മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതിൽ നമ്മളിപ്പോൾ കാരണങ്ങൾ പ്രോസസ് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ്. അതായത് ഒന്ന് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ട്രൗമ, നമുക്ക് ശാരീരികമായിട്ടും അതുപോലെ തന്നെ മാനസികമായിട്ടും ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രത്യേക തരത്തിലുള്ള ആഘാതങ്ങൾ, ഇവയുടെ ഭാഗമായിട്ട് ചില ഇൻഫെക്ഷൻസിൻ്റെ കഴിഞ്ഞാൽ ഇതിൻ്റെ അണുബാധകൾക്ക് ഇവയ്ക്ക് ശേഷം ചെല്ലില്ലെങ്കിലും ഇത് ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ വെതർ, അതായത് വളരെ കടുത്ത തണുപ്പ് ഉള്ള അവസ്ഥകളിലും അതേപോലെ തന്നെ കടുത്ത രൂക്ഷമായ അന്തരീക്ഷം ഉള്ള സമയങ്ങളിലും പൊതുവെ ഫൈബ്രോമയാളജിയ ചെല്ലില്ലെങ്കിലും ട്രിഗർ ചെയ്യപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ പൊതുവേ ഞാൻ നേരത്തെ കാരണങ്ങളിൽ സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇതിന് ട്രിഗറിംഗ് ഫാക്ടറായിട്ട് നാം പറയാറുള്ളത്. അതുകൊണ്ട് ഡോക്ടർ, ഉറക്കക്കുറവൊക്കെ വരാറുണ്ട് ഫൈബ്രോമയാളജിയ കാരണം, അല്ലെങ്കിൽ ഉറക്കും ഫൈബ്രോമയാളജിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഓക്കെ, ഇത് ഷെറിൻ ഇപ്പോൾ സൂചിപ്പിച്ചത് വളരെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഉറക്കം എന്നുള്ളത് ഫൈബ്രോമയാൾജിയ രോഗികൾക്ക് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഗതിയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പറഞ്ഞ രീതിയിൽ ഒരാൾക്ക്, ഫൈബ്രോമയാൾജിയ ഉള്ള ഒരാൾക്ക് പലപ്പോഴും ഉറക്കം വേണ്ട രീതിയിൽ ലഭിക്കുന്നില്ല. കാരണം ഈ രീതിയിൽ ശരീരത്തിന് ആകെ തന്നെ വേദന നിലനിൽക്കുന്ന ഒരവസ്ഥ, ഇങ്ങനെയൊരു അവസ്ഥ സംജാതമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കും തന്നെ കിടന്നുറങ്ങാൻ സാധിക്കുകയില്ല. പക്ഷേ രോഗി പലപ്പോഴും കുറേ സമയം, ബാക്കി ഉള്ള ഒരു സാധാരണ ആൾ കിടക്കുന്നതിലും വളരെയധികം സമയം ബെഡിൽ ചെലവഴിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പല രോഗികളോടും ചോദിക്കുമ്പോൾ ഇവർ പറയുന്ന ഒരു പ്രശ്നം, അതായത് എനിക്ക്, ഞാൻ കണ്ണടച്ച് കിടക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് അഗാധമായിട്ടുള്ള ഉറക്കത്തിലേക്ക് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്, ഈ രീതിയിലുള്ള ഉറക്കക്കുറവിന് ഒരു പ്രധാനമായിട്ടുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മസ്തിഷ്കത്തിലുണ്ടാകുന്ന സെറോട്ടോണിൻ്റെ അഭാവമാണ്, അതുമല്ലെങ്കിൽ ഇതിൻ്റെ അളവിലുണ്ടാകുന്ന കുറവാണ്. കാരണം സെറോട്ടോണിൻ ഉറക്കത്തിനും അതുപോലെ തന്നെ നമ്മളുടെ മൂഡ് നിശ്ചയിക്കാനും എല്ലാം തന്നെ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു രാസവസ്തുവാണ്. അപ്പോൾ സെറോട്ടോണിൻ്റെ അളവ് കുറയുന്നതുകൊണ്ട് പലപ്പോഴും രോഗികളിൽ ഉറക്കം കുറയുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞ് അയ്യോ എനിക്കിനി ഉറക്കമേ ഇല്ലാത്ത ദിവസങ്ങളാണ് എന്നാരും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇതിനു മുന്നേ ഉറക്കക്കുറവ് ഈ നമ്മളുടെ ഈ എപ്പിസോഡുകളിൽ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഉറക്കക്കുറവ് നിങ്ങൾക്ക് മാരകമായിട്ട് അനുഭവപ്പെടുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഉറക്ക ശുചിത്വം എന്ന് പറയുന്ന ഒരു സംഗതി, അത് പ്രത്യേകിച്ച് ഫൈബ്രോമയാളജിയ രോഗികൾ ഉറക്കക്കുറവുകളെ ആരും പാലിക്കേണ്ട ചില തത്വങ്ങളുണ്ട്. ഉറക്കക്കുറവിന് വേണ്ടി സ്ലീപ്പ് ഹൈജീൻ എന്ന ഒരു പദമാണ് ഞാനിതിനെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഉറക്ക ശുചിത്വം എന്നാണ് ഇതിനെ പറയുക. അതായത് നിങ്ങൾക്ക് വെടിപ്പായ ഉറക്കം ഉണ്ടാകണമെങ്കിൽ, നല്ല അഗാധമായ ഉറക്കം ഉണ്ടാകണമെങ്കിൽ ഉറങ്ങാനുള്ള ഒരു അന്തരീക്ഷം നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കണം. ഇത് പലപ്പോഴും ഉറക്കക്കുറവുള്ള ഒരാളിൽ കാണുന്നത് ഉറക്കത്തിനെ കാത്ത് കണ്ണുകളും അടച്ചും കണ്ണുകൾ തുറന്നും കുറേ സമയം ബെഡിൽ കിടക്കുന്ന ഒരവസ്ഥ. ഈ ഒരവസ്ഥ ആദ്യമായിട്ട് ഒഴിവാക്കുക. നിങ്ങൾക്ക് ഉറക്കക്കുറവുണ്ടെങ്കിൽ അതിനെ ഒരു ഭീതിജനകമായ സംഗതിയായി കണ്ട് മനസ്സിൽ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരും തന്നെ ഒരല്പസമയം ഉറങ്ങിയില്ല എന്ന് വെച്ച് മരിച്ചു പോകാനൊന്നും പോകുന്നില്ല. പക്ഷെ പലർക്കും ഉറക്കക്കുറവ് എന്നുള്ളത് ഉറക്കം വരുന്നില്ലല്ലോ വരുന്നില്ലല്ലോ എന്നത് തന്നെ ഒരു ടെൻഷനാണ്. അപ്പോൾ എപ്പോഴും ചെയ്യേണ്ടത് ഉറക്കത്തിലേക്ക് പോകുന്നതിന് ഒരല്പസമയം മുന്നേ നല്ല രീതിയിൽ റിലാക്സ് ചെയ്യുക. അതുപോലെ തന്നെ
രാത്രിയിലെ ഭക്ഷണത്തിന് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഇടവേളയെങ്കിലും കൊടുത്തതിന് ശേഷം മാത്രം ഉറക്കത്തിലേക്ക് കടക്കുക. ഇത് പലരും ചെയ്യുന്നത് ജോലി, പ്രത്യേകിച്ച് പ്രവാസികൾക്കിടയിൽ നമുക്കറിയാം, 9 മണിക്കോ 10 മണിക്കോ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു, ഉടൻ തന്നെ എന്തെങ്കിലും വാരി കഴിക്കുന്നു, രാവിലെ 6 മണിയാകുമ്പോഴേക്ക് തിരിച്ചു പോകാനുള്ള തിരക്കിൽ ഉറക്ക ശുചിത്വവുമില്ല, ഭക്ഷണ ശുചിത്വവുമില്ല, ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്കാണ്. എങ്കിലും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 2-3 മണിക്കൂറെങ്കിലും ഇടവേള നിങ്ങളുടെ ഭക്ഷണത്തിനും ഉറക്കാൻ കിടങ്ങുന്ന ആ സമയത്തിനും ഇടയ്ക്കായിട്ട് നൽകുക. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള എരിവ്, പുളി, എണ്ണയിൽ വറുത്ത സാധനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അത്താഴത്തിൽ നിന്ന് ഒഴിവാക്കുക. അപ്പോൾ അത്താഴം കഴിയുന്നത്ര ദഹിക്കാൻ എളുപ്പമുള്ള സാധനങ്ങൾ കഴിക്കുക. ഇതാണ് അത്താഴത്തിന് നമ്മളെപ്പോഴും ചെയ്യേണ്ട ഒരു സംഗതി. അതേപോലെ മറ്റൊരു കാര്യം നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഉറങ്ങുന്ന കിടക്ക ഉറക്കത്തിന് മാത്രമായിട്ട് ഉപയോഗിക്കുക. ഇത് പലരും തീന്മേശയായിട്ടും പഠന മുറിയായിട്ടും എല്ലാം തന്നെ സ്വന്തം കിടക്കയാണ് ഉപയോഗിക്കുന്നത്. ദയവ് ചെയ്ത് ഈ ഒരു ശീലം മാറ്റുക. കിടക്ക ഉറങ്ങാനുള്ള ഉപകരണമാണ്, അത് കമ്പ്യൂട്ടർ ഉപയോഗിക്കാനും TV കാണാനും ഇതിനുമുള്ള ഒരു ഉപാധിയായിട്ട് ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ എപ്പോഴും ഞാൻ ആദ്യമായിട്ട് പല രോഗികളോടും പറയാറുള്ളത്, നിങ്ങളുടെ റൂമിൽ കമ്പ്യൂട്ടറും അതുപോലെ തന്നെ TV ഉണ്ടെങ്കിൽ ഇതെടുത്ത് ബെഡ്റൂമിൽ നിന്ന് മാറ്റി സ്ഥാപിക്കുക. ഇത് ചെയ്യുമ്പോൾ തന്നെ പലരുടെയും ഉറക്കക്കുറവിൻ്റെ ഉറക്കത്തിനുള്ള മുറി വളരെ സുഖശീതളമായിട്ട്, അതും അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൺട്രോളെല്ലാം ചെയ്തുകൊണ്ട് വളരെ സുന്ദരവും സുഖകരവുമായിട്ട് വയ്ക്കുകയാണെങ്കിൽ തന്നെ ഉറക്കക്കുറവിനൊരു പരിധിവരെ നമുക്ക് പരിഹാരം കാണാനായിട്ട് സാധിക്കും. അതേപോലെ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നായിട്ട് അല്പസമയം ഈ കമ്പ്യൂട്ടറിൽ നിന്നും TV കാണലും നിന്നെല്ലാം ഒഴിഞ്ഞ് ഒരു ലൈറ്റായിട്ടുള്ള മ്യൂസിക് കേൾക്കുകയോ, അതുമല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പുസ്തകം വായിക്കുകയോ, ഇതെല്ലാം ചെയ്ത് തന്നെ മയക്കത്തിലേക്ക് വഴുതി വീഴുന്ന ഒരു പ്രക്രിയ നിങ്ങൾക്ക് തുടങ്ങി വയ്ക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഉറക്കക്കുറവിന് നല്ല രീതിയിലുള്ള പരിഹാരം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഉറക്കവും ഫൈബ്രോമയാൾജിയ എന്നല്ല, മറ്റ് പല രോഗങ്ങളും ആയിട്ട് ഇതെല്ലാം തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ചാൽ ഉറക്കക്കുറവ് എന്നുള്ളതിനെ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് നേരിടാനായിട്ട് സാധിക്കും. ഡോക്ടർ, അപ്പോൾ നമുക്ക് ഒരു വേറൊരു ബ്രേക്കിന് സമയമായിരിക്കും. ആയിക്കോട്ടെ, മിഴിയോരത്തിൽ ഇനി ഒരു ബ്രേക്കാണ്, ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വന്നിട്ട് നമുക്ക് തിരിച്ച് വീണ്ടും വരാവുന്നതാണ്.